നമുക്ക് നമ്മളെ തന്നെ സ്വയം സ്നേഹിക്കാനും സന്തോഷിപ്പിക്കാനും ഒന്നും കഴിഞ്ഞില്ലെങ്കിൽ എങ്ങനെയാണ് ചുറ്റുമുള്ള കാര്യങ്ങളെയും അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ആളുകളെയും ഒക്കെ 100% ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനും സന്തോഷിപ്പിക്കാനും ഒക്കെ സാധിക്കാം? അപ്പോൾ നമുക്ക് നമ്മളെ അറിയുന്ന പോലെ മറ്റുള്ള ആർക്കും അറിയില്ല. മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കണം അല്ലെങ്കിൽ മറ്റുള്ളവർ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെയുള്ള പ്രതീക്ഷകൾ വെച്ച് പുലർത്തുമ്പോഴാണ് കുറച്ചും കൂടി നമുക്ക് സങ്കടങ്ങളും അല്ലെങ്കിൽ ഒരു നെഗറ്റിവിറ്റി ഒക്കെ നമ്മുടെ ലൈഫിൽ നിറയുന്നത്. നമ്മൾ നമ്മളെ തന്നെ സ്വയം സ്നേഹിച്ച് നോക്കൂ, നമ്മുടെ ജീവിതം കളർഫുൾ ആയിരിക്കും. ഒരു പോസിറ്റീവ് ഒരു എനർജി നമ്മുടെ ലൈഫിൽ വന്നു ചേരുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞാൻ പറയുന്നത്. മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ നമ്മൾ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ സെൽഫ് റെസ്പെക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക, സെൽഫ് ലവ് സെൽഫ് കെയർ ഒക്കെ പറയുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രോഷ്നിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു കുഞ്ഞ് റെസിപ്പി ഉണ്ട്. നമ്മുടെ ഒരു സമോസ പ്രിപ്പയർ ചെയ്യുന്ന റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അതിനുശേഷം നമ്മളൊരു ഹെയർ പാക്കിൻ്റെ റെസിപ്പി ചെയ്യുന്നുണ്ട്. പിന്നെ അമ്പലത്തിൽ പോയതിൻ്റെ കുറച്ച് വിശേഷങ്ങളുമാണ്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് സവോള ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം തക്കാളിയും, ഞാനിവിടെ കൊത്തമരയാണ് കേട്ടോ എടുത്തിരുന്നത്, കൊത്തമര ഉണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മസാലപ്പൊടികൾ, മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് മുപ്പിച്ചെടുക്കുക. കുറച്ച് ഉപ്പ് കൂടി ഇടണം കേട്ടോ, നന്നായിട്ട് വഴണ്ട് കിട്ടാനായിട്ട് സഹായിക്കും. കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് ഉപ്പ് അഡീഷണലായിട്ട് ചേർത്താൽ മതി. അപ്പോൾ അതിനുശേഷം നന്നായിട്ട് ഇതെല്ലാം കൂടി മസാല നന്നായിട്ട് മുപ്പിച്ചെടുത്തതിന് ശേഷം വേവിച്ച് ഉടച്ചു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉരുളക്കിഴങ്ങ് മുന്നേ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ സമൂസയിലേക്കുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത സ്റ്റേജ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്, കാരണം ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഇത് എടുത്ത് കഴിക്കാൻ തോന്നും. എനിക്ക് അങ്ങനെ ഒരു ടെൻഡൻസി വന്നിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി നമുക്ക് സമൂസ ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. അതിനായിട്ട് നമ്മൾ ഗോതമ്പ് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ ആ ഒരു പരുവത്തിൽ കുഴച്ചെടുത്ത് നല്ല കനം കുറച്ച് പരത്തിയെടുക്കുക. എന്നിട്ടൊരു ദോശക്കല്ലിൽ ഇട്ടിട്ട് ഇതുപോലെ നീളത്തിൽ ഷീറ്റുകളായിട്ട് മുറിച്ചെടുത്തതിന് ശേഷം ഒന്ന് ചൂടാക്കിയെടുക്കണം കേട്ടോ. ഒന്ന് കട്ടിയിൽ കിട്ടാനാണ്, നമ്മൾ ഇത് മടക്കുമ്പോൾ ശരിക്ക് വരാനാണ് ആ ഷേപ്പിൽ. അപ്പോൾ ആ സമൂസ ഫോൾഡ് ചെയ്യുന്നതിൻ്റെ ആ ഒരു വീഡിയോ എൻ്റെ മിസ്സായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ മസാലയൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കുക. ടൊമാറ്റോ സോസൊക്കെ കൂട്ടി കഴിക്കാൻ നല്ലതാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. അടുത്തത് നമുക്കൊരു ഹെയർ പാക്കാണ്. അതിനായിട്ട് കുറച്ച് ചെറുപയർ ഞാൻ നന്നായിട്ട് കുതിർത്തിയെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് തൈര് വേണം, ചെമ്പരത്തിയുടെ ഇല, പിന്നെ ചെമ്പരത്തിയുടെ പൂവ് കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. ഇതെല്ലാം കൂടിയിട്ടാണ് നമ്മൾ ഹെയർ പാക്ക് ഉണ്ടാക്കുന്നത്. ആദ്യം നമ്മൾ കുതിർത്തിയിട്ടുള്ള ചെറുപയർ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. കുറച്ച് മാത്രം വെള്ളം ചേർത്താൽ മതി കേട്ടോ. അരച്ചെടുത്തതിന് ശേഷം അതൊന്ന് അരിപ്പ വെച്ച് അരിച്ചെടുത്തിട്ടുള്ള ആ ജ്യൂസ് മാത്രം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കുക. ഒരു 2 സ്പൂൺ തൈരൊക്കെ മതി, ഒരുപാട് വേണ്ട. പിന്നെ ചെമ്പരത്തിയുടെ ഇല ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുക. ചെമ്പരത്തിയുടെ ഇതളുകളും ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഇതും ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ തലയുന്നത് കഴുകി കളയാനായിട്ട് ബുദ്ധിമുട്ടാവും ചെമ്പരത്തിയുടെ ഇലയുടെ അവശിഷ്ടങ്ങളൊക്കെ വരുമ്പോൾ. അപ്പോൾ നമ്മുടെ അടിപൊളി പ്രോട്ടീൻ ഹെയർ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചെറുപയറിൻ്റെ. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഞാൻ ട്രൈ ചെയ്തിട്ട് വിജയിച്ചിട്ടുള്ള ഹെയർ പാക്കിൽ ഒന്നാണ്. ഒരുപാട് ഹെയർ പാക്കുകൾ ഞാൻ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. നല്ലൊരു റിസൾട്ടാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. അപ്പോൾ മുടി വളർച്ചയ്ക്കും മുടിയുടെ ആ ഒരു സോഫ്റ്റ്നെസ്സിനൊക്കെ നല്ലതാണ് ചെമ്പരത്തിയൊക്കെ. അപ്പോൾ പ്രോട്ടീൻ റിച്ച് ആണ് ചെറുപയർ, അത് പിന്നെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഷെയർ ചെയ്യണേ. പിന്നീട് നമ്മൾ വൈകിട്ട് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. ഇത് എൻ്റെ വീടിൻ്റെ അവിടെയുള്ള അമ്പലമാണ് കേട്ടോ. ഞാൻ വീട്ടിൽ പോയിരുന്ന സമയത്ത് അമ്പലത്തിൽ പോയതാണ്. അപ്പോൾ അച്ചൻകുന്ന് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം എന്നാണ് ഈ അമ്പലത്തിൻ്റെ പേര്. നമ്മുടെ മില്ലിൻ്റെ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മില്ലിൻ്റെ അവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ നടന്ന് പോകാനുള്ള ദൂരം ഉള്ളൂ അമ്പലത്തിലേക്ക്. നമ്മൾ അച്ഛൻ്റെ കൃഷിസ്ഥലത്തിൻ്റെ ഒരു വ്ളോഗ് ഷെയർ ചെയ്തു എന്നുള്ളൂ, അതിൽ മില്ല് കാണിച്ചിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ, വീട്ടിൽ നിന്ന് കുറച്ച് ബസ്സിൽ പോരേണ്ട ഒരു ദൂരമുണ്ട്. ഇപ്പോൾ ഞാൻ ചെന്നപ്പോൾ അവിടെ അമ്പലത്തിൻ്റെ ആ ഗേറ്റൊന്നും തുറന്നിട്ടില്ല ഉള്ളിലേക്ക് കടക്കാനായിട്ട്. പിന്നെ വേറെ ആളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു എൻ്റെയും ഉട്ടിസിൻ്റെയും കല്യാണം നടന്നത്. താലികെട്ട് ഈ അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു. അമ്പലത്തിൻ്റെ തന്നെ ഓഡിറ്റോറിയത്തിലാണ് ബാക്കി ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ മംഗലാംകുന്ന് കർണൻ്റെ പ്രണാമം അർപ്പിച്ചിട്ടുള്ള ഒരു ഫ്ലക്സ് ഇവിടെ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനും ഉട്ടിസും കട്ട ആനപ്രേമികളാണ് കേട്ടോ. ഞങ്ങൾ എന്താ പറയുക, പൂരപ്പറമ്പിൽ ചെണ്ടപ്പുറത്ത് കോല് വീഴുന്ന സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെയാണ്. ഉട്ടിസ് മുമ്പേ പോവായിരുന്നു. കല്യാണത്തിന് ശേഷം ഞാനും കൂട്ടിനായി എന്ന് മാത്രം പോകുന്നത്. പിന്നെ മോനുണ്ടായതിനു ശേഷം മോനെയും കൊണ്ടുപോകാറുണ്ട്. പക്ഷേ കൊറോണയൊക്കെ നല്ല ഹൈക്കിലെത്തിയ സമയത്തായിരുന്നു അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഒക്കെ വന്നിരുന്നത്. അതുകൊണ്ട് ഒരുപാട് പൂരങ്ങൾക്ക് പോകാനോ അല്ലെങ്കിൽ യാത്രകൾ ചെയ്യാനോ ഒന്നും സാധിച്ചിട്ടില്ല. അവനുമായിട്ട് സാധിച്ചിട്ടില്ല. ഞങ്ങളല്ലാതെ പോയിട്ടുണ്ട്. അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി ഇപ്പോൾ കുറച്ച് ഇരുട്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ അച്ഛനെ വിളിച്ചു, ഫോൺ ചെയ്തു. അച്ഛൻ മില്ലിലുണ്ടായിരുന്നു, എന്നെ കൊണ്ടുപോകാനായിട്ട് വരാമെന്ന് പറഞ്ഞു. നമ്മുടെ വീടിൻ്റെ അവിടേക്കുള്ള ബസ് സർവീസൊക്കെ കുറവാണ്, ഈ കൊറോണ സീസൺ ആയതുകൊണ്ട് വളരെ കുറവാണ്. അപ്പോൾ അച്ഛൻ വരുന്നുണ്ട്, കാറും കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു കുഞ്ഞു വ്ളോഗിലെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ.